ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രസ് റിലീസ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് PDF വന്നിരിക്കുകയാണ്, സർക്കുലർ വന്നിരിക്കുകയാണ്. ഇതിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ എല്ലാവരും വിശദമായിട്ട് കേൾക്കുക. മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്നിവയിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്നവർക്കും ഇതുവരെയും അപേക്ഷിക്കുവാൻ കഴിയാതിരുന്നവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ പരിഗണിക്കുന്നതിനായി 8 രാവിലെ 10 മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ വരുന്ന 8 മുതലാണ് നിങ്ങൾക്ക് ഓൺലൈൻ സപ്ലിമെൻ്ററിയുടെ ഫോം അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ടത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലുള്ള വേക്കൻസിയും മറ്റ് വിവരങ്ങളും ഇതേ 8 രാവിലെ 9 അഡ്മിഷൻ വെബ്സൈറ്റായ HSCAP വരുന്നതായിരിക്കും കേട്ടോ. എന്നാൽ നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ, അതായത് കമ്മ്യൂണിറ്റി കോട്ട, മെറിറ്റ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, സ്പോർട്സ് കോട്ട നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാക്കാത്തവർക്കും, അതായത് നോൺ ജോയിനിങ് ആയവർക്കും, മെറിറ്റ് കോട്ടയിൽ നിന്നും പ്രവേശനം ക്യാൻസൽ ചെയ്തവർക്കും, ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ ശേഷം TC സർട്ടിഫിക്കറ്റ് വാങ്ങിയവർക്കും ഈ ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷവും എല്ലാ അപേക്ഷകരും അപേക്ഷാ വിവരങ്ങൾ പരിശോധിക്കണമെന്നും ഓപ്ഷനുകൾ ഉൾപ്പെടെ അപേക്ഷയിലെ ലോഗിൻ വിവരങ്ങൾ ഒഴികെയുള്ള ഏത് വിവരവും തിരുത്തൽ വരുത്തുന്നതിനുള്ള സമയം അനുവദിച്ചിരുന്നുവെങ്കിലും പ്രസ്തുത അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്താതിരുന്നതിനാൽ തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിനായി അപേക്ഷ പുതുക്കുന്നതിനുള്ള സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെയോ സെക്കൻഡിൻ്റെയോ തേർഡോ വന്നു കഴിഞ്ഞ ശേഷം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ സ്കൂളിൽ പോയ ശേഷം നിങ്ങൾ തെറ്റായ വിവരമാണ് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ, ആ കുട്ടികൾക്കും അവസാനമായിട്ട് എന്ത് ചെയ്യാം, ഇത്തരം സപ്ലിമെൻ്ററികളിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ അപേക്ഷകളിലെ പിഴവുകൾ തിരുത്തി വേണം അപേക്ഷ പുതുക്കേണ്ടത്. അപേക്ഷകർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ അപേക്ഷിക്കുവാനും മറ്റും വേണ്ട നിർദ്ദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും സ്കൂൾ ഹെൽപ്പ് ഡെസ്കുകളിലൂടെ നൽകാൻ വേണ്ട സജ്ജീകരണങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽമാർ സ്വീകരിക്കേണ്ടതാണെന്നും അറിയിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സർക്കുലർ മാത്രമാണ് വന്നത്. 8 രാവിലെ 10 മുതലാണ് സപ്ലിമെൻ്ററി അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങുക. ഒരു പക്ഷേ 7 നാളെ ഒരു വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോഴേക്ക് നിങ്ങളുടെ HSCAP കാനഡയിൽ ലോഗിൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് ഓപ്പണായി വരുന്നതായിരിക്കും. ഇതുവരെ കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ ക്രിയേറ്റ് കാനഡയിൽ ലോഗിനൊക്കെ കൊടുക്കാവുന്നതായിരിക്കും. സോ സപ്ലിമെൻ്ററിയുടെ പ്രസ് റിലീസ് വന്നിരിക്കുകയാണ്. എന്തായാലും പുതിയൊരു സർക്കുലറാണ് വന്നിരിക്കുന്നത്. സപ്ലിമെൻ്ററിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇപ്പോൾ പുറത്താണുള്ളത്. ഓക്കെ, ഞാൻ ഓഫീസിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും കേട്ടോ. സോ ഗൈസ്, കൂടുതൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. ഇറ്റ്സ് മി എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.